ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കയ്പ്പക്ക വെച്ചിട്ട് ഒരു കറി വെക്കാം. കയ്പ്പക്ക മുളകിട്ടത്. അപ്പം ഞാൻ എനിക്ക് രണ്ട് സവാളയും രണ്ട് നല്ല പഴുത്ത തക്കാളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട്. അത് നമ്മളൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ആവശ്യമുണ്ട്. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കയ്പ്പക്ക. ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ കയ്പ്പക്ക, ഒരു വലിയ കയ്പ്പക്കയും പിന്നെ ഒരു ചെറിയ കയ്പ്പക്കയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്പ്പക്ക നമുക്ക് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് അരിഞ്ഞെടുത്തിട്ട് ഉപ്പ് വെള്ളത്തിൽ കണ്ടിടേണ്ടത്. അപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കയ്പ്പക്കയുടെ കുരുവൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെത്തി ചെത്തി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കറി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് കയ്പ്പക്കയിൽ നല്ല കയ്പ്പല്ലേ, അപ്പോൾ ആ കയ്പ്പ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കയ്പ്പക്കയും അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു മൺചട്ടി എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തക്കാളിയും പിന്നെ ഇഞ്ചിയും വേപ്പിലയും ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. സവോളയും ഇഞ്ചിയും അതുപോലെ തക്കാളിയും ഇട്ടിട്ട് പൊടികളും ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നമ്മളിപ്പോൾ തന്നെ ചേർക്കേണ്ട, അത് നമുക്ക് തൂമിക്കുമ്പോൾ ചേർത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് നമ്മളെടുത്ത് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയും ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം. ആ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക, അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി നമുക്ക് പുളിവെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പുളി നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പിയിട്ട് ആ പുളിയുടെ നീര് അതിൽക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തിരുമ്പെടുക്കണം. തക്കാളിയും സവോളയും ഇഞ്ചിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ അതും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായി യോജിക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്പ്. സ്പൂൺ വെച്ചിട്ട് തിരുമ്പി പിന്നെ യോജിപ്പിക്കുമ്പോൾ അത്ര അധികം കണ്ട് ശരിയായി കിട്ടില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തിരുമ്പി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് വരണം, അപ്പോഴാണ് നമുക്ക് അതിൽക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ മൂടി എടുത്ത് മാറ്റി നോക്കാം. ഇതേപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് വെള്ളത്തിൽക്ക് ഇട്ട് വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ വെള്ളം മാറ്റിയിട്ട് അതിൽക്ക് ആ ഫുള്ളായിട്ട് ആ കയ്പ്പൊക്കെ അതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആ കയ്പ്പൊക്കെ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയതിന് ശേഷം അതിൽക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ കയ്പ്പൊക്കെ നല്ലോണം വേവണം. അതിൽക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, അതുപോലെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് അത് വേവിക്കണം. കയ്പ്പൊക്കെ വേവണ വരെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായി തിളച്ചിട്ട് ആ കയ്പ്പൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്ര ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ച് വെക്കുക. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്, കയ്പ്പൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൽക്കൊരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. നല്ലോണം മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ആ കയ്പ്പൊക്കെ വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കയ്പ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കടുക് ഇട്ട് കൊടുക്കുക. ഇനി അതിൽക്ക് വേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നമുക്ക് ആ ചട്ടിയിൽ കൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല നമ്മുടെ കയ്പ്പക്ക കറി സൂപ്പറായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അതിൽ കൊഴിച്ച് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക. അതിന് സ്മെല്ല് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വിട്ടുകൊടുക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.